ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. ചലഞ്ച് അല്ല കേട്ടോ. നമ്മളിപ്പോ ചലഞ്ച് ചെയ്യുന്ന സമയത്ത്, ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ ആൻഡ് മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ എന്നുള്ളത്. അപ്പൊ കുറെ പേര് ഇപ്പൊ കമന്റിലൂടെ ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ വലിയ കാര്യമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മുടെ ഹെയർ കെയറിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഞാൻ ഇപ്പൊ എങ്ങനെയാണ് മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ ചെയ്യുന്നത്, നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. പിന്നെ കുറച്ചുപേരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഷോർട്ട് ഹെയർ ഒക്കെ ആയിട്ട് നൈറ്റ് എങ്ങനെയാണ് ഇപ്പൊ മുടി കെട്ടി വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മാമാർത്ത് അയച്ചെന്ന രണ്ട് പ്രൊഡക്റ്റ് കാണിച്ചു തരാനുണ്ട്. അപ്പൊ ഒരു ഫേസ് പാക്കും ഒരു ഫേസ് വാഷും ആണ്. അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു ഫേസ് വാഷിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ. ഇത് മാമാർത്തിന്റെ മുൾട്ടാണി മിട്ടി ഫേസ് വാഷ് ആണ്. അപ്പൊ ഈ ഒരു ഫേസ് വാഷിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് മുൾട്ടാണി മിട്ടി ആൻഡ് ബൾഗേറിയൻ റോസ് ആണ് കേട്ടോ. ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് ഫോർ ഓയിൽ കൺട്രോൾ ആൻഡ് ആക്നെ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന എക്സസ് ആയിട്ടുള്ള ഓയിൽ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ആക്നെ സ്കിന്നുകാരൊക്കെയാണ്, ഓയിലി സ്കിന്നുകാരൊക്കെയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് തന്നെയായിരിക്കും കേട്ടോ ഇത്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഫേസ് വാഷ് ആണ്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു, ബാക്കി എന്തെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവർ ബോട്ടിലിന്റെ ബാക്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡയറക്ഷൻ ഫോർ യൂസ്, ഒരു ഫേസ് വാഷ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ആദ്യം നമ്മുടെ സ്കിൻ ഒന്ന് നനയ്ക്കുക, എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് എത്രത്തോളം എമൗണ്ട് ഫേസ് വാഷ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ എടുത്തിട്ട് ഫേസിലും നെക്കിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് സർക്കുലർ മോഷനിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ അതുപോലെ തന്നെ മസാജ് ചെയ്യുക, എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കുക കേട്ടോ. കഴുകി കഴിയുമ്പോൾ വെച്ചാൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഓയിൽ ഫ്രീ ആയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓയിലി സ്കിന്നുകാർക്ക് ആക്നെ സ്കിന്നുകാർക്കൊക്കെ സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് തന്നെയായിരിക്കും ഇത്. അടുത്തത് ഫേസ് പാക്ക് ആണ്, ഇത് മാമാർത്തിന്റെ മുൾട്ടാണി മിട്ടി ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് നമ്മൾ നേരത്തെ ഫേസ് വാഷിന്റെ പറഞ്ഞതുപോലെ തന്നെ മുൾട്ടാണി മിട്ടി ആൻഡ് ബൾഗേറിയൻ റോസ് തന്നെയാണ്. അപ്പൊ ഇതും നമുക്ക് എന്താ പറയുക, ഓയിലി സ്കിന്നുകാർക്ക് ആക്നെ സ്കിന്നുകാർക്കൊക്കെ സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. എടുത്തു പറയുകയാണെങ്കിൽ ഓയിലി സ്കിന്നുകാർക്കൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് ഒക്കെ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എല്ലാവർക്കും അത് പേടിയായിരിക്കും. അപ്പൊ ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഓയിൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ. ഇൻഗ്രീഡിയൻസ് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇനി ബാക്കി എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളത് ബോട്ടിലിന്റെ ബാക്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏതൊരു ഫേസ് വാഷ് ആയിക്കോട്ടെ, ഫേസ് പാക്ക് ആയിക്കോട്ടെ, നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണോ അതിനകത്ത് ചേർത്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആയാലും പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതിന്റെ ഡയറക്ഷൻ ഫോർ യൂസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ആദ്യം നമ്മുടെ സ്കിൻ ഒന്ന് കഴുകി വൃത്തിയാക്കുക, ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കഴുകുക കേട്ടോ. മാമാരത്തിന്റെ മുൾട്ടാണി മിട്ടി ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് കഴുകാം. കഴുകി നല്ല ക്ലീൻ ആക്കി എടുക്കുക, മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫേസിലേക്കായിരിക്കണം നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ സ്കിന്നിന് എത്രത്തോളം എമൗണ്ട് ഫേസ് പാക്ക് വേണം അതിനനുസരിച്ച് എടുത്തിട്ട് കറക്റ്റ് ഒരു ഫസ്റ്റ് ലെയർ, നല്ലൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾ എടുക്കുക, എന്നിട്ട് ഫേസിലും നെക്കിലും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒരു ലെയർ തേച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം നിങ്ങൾ അതുപോലെ തന്നെ വെക്കുക കേട്ടോ. പാക്ക് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ കഴുകുന്നതിന് തൊട്ട് മുമ്പ് പാക്ക് ഒന്ന് നനച്ചെടുക്കുക. നനച്ചിട്ടൊന്ന് നമ്മളൊന്ന് മസാജ് ചെയ്യുക കേട്ടോ. മസാജ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ കൂടുതലായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പൊ ഒന്ന് മസാജ് ചെയ്തിട്ട് പ്ലെയിൻ വാട്ടറിൽ നമ്മളത് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പൊ മാമാർത്തിന്റെ ഈ ഒരു ഫേസ് വാഷും ഈ ഒരു ഫേസ് പാക്കും നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഓയിൽ ഫ്രീ ആക്കാൻ സഹായിക്കുന്ന രണ്ട് പ്രൊഡക്ട്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ മാമാർത്തിന്റെ കൂടുതൽ പ്രൊഡക്ട്സും നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. അത് മാത്രമല്ല നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡും കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാമാർത്തിന്റെ വെബ്സൈറ്റിൽ, മാമാർത്തിന്റെ ആപ്പിൽ ഇത് അവൈലബിൾ ആണ്. മാമാർത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നും ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് കേട്ടോ, AJI2023 എന്നാണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 20% ഓഫ് ഉണ്ട്. പിന്നെ മാമാർത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള അവരുടെ ആപ്പിൽ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സെയിൽ നടക്കുന്ന സമയത്ത് എയർലി ആക്സസും എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. ഇത് കൂടാതെ ആമസോൺ, നൈക്ക, പർപ്പിൾ, ഫ്ലിപ്കാർട്ട് ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പൊ മാമാർത്തിന്റെ പ്രൊഡക്ട്സ് നമുക്ക് ഓൺലൈൻ ആയിട്ട് മാത്രമല്ല ഓഫ്ലൈൻ ആയിട്ടും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ നിയർ ബൈ ഷോപ്പുകളിലൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കി അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ
വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇപ്പൊ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. എല്ലാവരും വിചാരിക്കും ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇത് നമ്മുടെ ഹെയർ കെയറിൽ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെതായിട്ടുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മോർണിംഗ് ഹെയർ കെയർ റുട്ടീനും പിന്നെ നൈറ്റ് ഹെയർ കെയർ റുട്ടീനും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. ഇപ്പൊ ഇത് നൈറ്റ് ഒന്നും അല്ല, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നൈറ്റ് എങ്ങനെയാണ് മുടി കെട്ടി വെക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ എപ്പോഴും മോർണിംഗ് ഹെയർ കെയർ റുട്ടീനും നൈറ്റ് ഹെയർ കെയർ റുട്ടീനൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഹെയർ സെറം ആണ് കേട്ടോ. ഈ ഹെയർ സെറം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏതാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ഹെയർ സെറം ഞാൻ ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, ഞാൻ ഉപയോഗിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ തന്നെ തയ്യാറാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സെറം തന്നെയാണ് കേട്ടോ. കെമിക്കൽസ് ഒന്നും കൂടുതലായിട്ട് നമ്മുടെ ഹെയറിലേക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഈ ഹെയർ സെറം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ സെറം എന്ന് പറഞ്ഞാൽ അലോവേറ ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്തൊരു വീഡിയോ ഉണ്ട്. ആ ഒരു ഹെയർ സെറം ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ കാരണം എൻ്റെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഹെയർ സെറം തീർന്നു, പിന്നെ വൈറ്റമിൻ സി ഹെയർ സെറം ഇല്ല അതും എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നിട്ടുള്ള രണ്ട് ഹെയർ സെറം എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഹെയർ സെറും പിന്നെ നമ്മുടെ വൈറ്റമിൻ സി ഹെയർ സെറും ഇല്ല നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. രണ്ടും നല്ലതാണ്. പിന്നെ കൂടുതൽ പേർക്കും റിസൾട്ട് കിട്ടിയൊരു ഹെയർ സെറം എന്ന് എനിക്ക് കമൻറ്റിലൂടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വൈറ്റമിൻ സി ഹെയർ സെറാണ്. അപ്പോൾ അത് എൻ്റെ അത് കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഞാനത് തയ്യാറാക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഒന്നും കൂടി ഞാനത് ഷെയർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ അലവേരയുടെ ഹെയർ സെറം ഉപയോഗിക്കാം. ഇതും നല്ലതാണ് കേട്ടോ. ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെയർ സെറാണ് ഇത്. നിങ്ങൾ ഹെയർ സെറം അല്ലെങ്കിൽ ഒരു ഹെയർ ടോണർ, ടോണർ നമ്മൾ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പിന്നെ നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. രണ്ടും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, നൈറ്റ് മോർണിംഗ് ആയിട്ട് മാറി മാറി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം ആയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഹെയർ സെറൊക്കെ ഉപയോഗിക്കാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് തയ്യാറാക്കി നോക്കട്ടെ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഹെയർ സെറാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ മുടിയുടെ ആ ഒരു ഡ്രൈനസ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെയർ സെറം നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഞാൻ പറഞ്ഞു ഒരുപാട് ആവുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് പിന്നെ നൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. നൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പാക്കൊക്കെ ചെയ്യുന്ന ദിവസമൊക്കെ ആണെങ്കിൽ മുടി കഴുകി നന്നായി ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ ഞാൻ പാക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മുടി ഉണങ്ങുന്നവരെ എന്താ പറയുക അത് ഒന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ ചീകയൊന്നുമില്ല. നൈറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ പിന്നെ മുടി ചീകുക കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നൈറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പം നമ്മൾ നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ മുടി ചീകി നന്നായിട്ട് കെട്ട് കളഞ്ഞ് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. പകൽ എന്തായാലും നമ്മൾ മുടി അഴിച്ചിട്ടിട്ടും ചിലപ്പം പാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടി കഴുകി കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ മുടി ചീകിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം മുടി ചീകി ആദ്യം കെട്ട് കളഞ്ഞ് വെക്കണം. അപ്പോൾ മുടി ചീകുമ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചീപ്പാണ്. ചീപ്പ് നല്ല പല്ല അകലുള്ള ചീപ്പ് എടുക്കാൻ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുടി അടിയിൽ നിന്ന് ചീകി കെട്ട് കളഞ്ഞിട്ട് മാത്രമേ നമ്മൾ മുകളിൽ നിന്ന് ചീകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോകും കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ മുടി ചീകി നന്നായിട്ട് കെട്ട് കളഞ്ഞു വെക്കുക. അടുത്തായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഹെയർ സെറാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഹെയർ ടോണറാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ ഏത് ഹെയർ സെറാണോ ഉപയോഗിക്കുന്നത് അത് എടുക്കുക. ആദ്യം അത് സ്കാൽപ്പിൽ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് കൂടിയ അളവിൽ നമ്മുടെ സ്കാൽപ്പ് നനയുന്ന രീതിയിൽ പിന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല. നിങ്ങൾ ആദ്യം ഓരോ ഡ്രോപ്പ് സ്കാൽപ്പിൽ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യുക. പിന്നെ നമ്മളെ കയ്യിലൊന്ന് ജസ്റ്റ് ആക്കിയിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ കയ്യിലൊന്ന് മൊത്തത്തിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ വലിയ രീതിയിൽ മസാജ് ചെയ്യണമെന്നില്ല. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സെറം നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നിങ്ങളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് സെറം നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മുടെ മുടിയിലും കൂടി തേച്ച് കൊടുക്കുക കേട്ടോ. മുടിയിൽ തേക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മുടിയുടെ അറ്റത്ത് നിങ്ങൾ നന്നായിട്ട് തേച്ച് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സ്പ്ലിറ്റൻസ് വലിയൊരു അപകടകാരിയാണ് നമ്മുടെ മുടിക്ക്. അപ്പോൾ നിങ്ങൾ സ്പ്ലിറ്റൻസ് വരാതിരിക്കണമെങ്കിൽ മുടിയുടെ അറ്റത്ത് ഹെയർ സെറം തേക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ മുടിയുടെ അറ്റത്ത് നിങ്ങൾ നന്നായിട്ട് തേച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിപ്പോൾ സ്കാൽപ്പിലും മുടിയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഹെയർ സെറം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കൂടിയ അളവിൽ നനയുന്ന രീതിയിൽ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് മസാജിങ്. അപ്പം നമ്മൾ നൈറ്റ് മസാജ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയ രീതിയിൽ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ നഖമൊക്കെ വളർത്തുന്നവരായിരിക്കും, അപ്പം നഖമൊന്നും കൊണ്ട് കയറാത്ത രീതിയിൽ, സോഫ്റ്റ് ആയ രീതിയിൽ, സർക്കുലർ മോഷനിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ എല്ലായിടത്തും നമ്മുടെ വിരൽ എത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുടി മുമ്പോട്ടൊക്കെ കേട്ട് മസാജ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ചിലവരിപ്പോൾ കട്ടിലൊക്കെ കിടന്നിട്ട് പിന്നെ തല താഴത്തേക്ക് ഇട്ടിട്ടൊക്കെ മസാജ് ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ മുടി മുമ്പോട്ടൊക്കെ ഇട്ടിട്ടാണ് കൂടുതലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് ആ രീതിയിൽ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നേരമൊക്കെ മസാജ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം പിന്നെ മസാജ് ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ നിങ്ങൾ മുടി കെട്ടി വെക്കരുത്. നമ്മളൊന്ന് മുടി കുറച്ച് സമയം ഒന്ന് അഴിച്ചിടുക. കാരണം നമ്മളിപ്പോൾ ഹെയർ സ്ട്രോക്കൊക്കെ തേച്ചിട്ട് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ ചെറിയ രീതിയിലൊരു നനവുണ്ടാവും. ആ നനവൊന്ന് ഡ്രൈ ആവുന്ന ഒരു സമയം വരെ നിങ്ങൾ പിന്നെ മുടി ഒന്ന് അഴിച്ചിടുക. അങ്ങനെ ഒരുപാട് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. നമ്മുടെ നാച്ചുറൽ ഹെയർ സ്ട്രോക്കെ ആണെങ്കിൽ അതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അപ്പം നിങ്ങൾ മുടി അഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം അതുപോലെ തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മുടി കെട്ടി വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ മുടി കെട്ടി വെക്കുന്നതിന് മുമ്പായിട്ട് മുടി ഒന്നും കൂടി നമ്മൾ ചീകി കെട്ട് കളയണം കേട്ടോ. കാരണം നമ്മളിങ്ങനെ മസാജൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലെങ്കിലും മുടിയിൽ കെട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് മാത്രമേ നമ്മൾ മുടി കെട്ടി വെക്കാൻ പാടുള്ളൂ. പിന്നെ മുടി ചീകുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇത് 2 നേരമൊക്കെ ചീകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വലിച്ച് പൊട്ടുന്ന രീതിയിലൊന്നും ചീകരുത് കേട്ടോ. സോഫ്റ്റായ രീതിയിൽ മാത്രമേ ചീകാൻ പാടുള്ളൂ. അപ്പോൾ ഒന്നും കൂടി മുടി നന്നായിട്ട് ചീകിയിട്ട് നമുക്ക് കെട്ടി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ കെട്ടി വെക്കുന്നത് നമ്മൾ അമ്മൻകെട്ട് കെട്ടുന്നില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. എനിക്കിപ്പോൾ മുടി ഷോർട്ട് ആയതുകൊണ്ട് തന്നെ കെട്ടി വെക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. എല്ലാ മുടിയും കൂടി ഒന്നിച്ച് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ആദ്യം നല്ല കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ, എങ്ങനെയാണ് മുടി കെട്ടേണ്ടത് എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ഞാൻ തന്നെ അത് കണ്ടുപിടിച്ചിട്ട് എങ്ങനെയൊക്കെ കെട്ടണം എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് അത്യാവശ്യം നല്ലൊരു വണ്ണമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണാണ് കേട്ടോ. ഇതുപോലത്തെ ബണ്ണ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ മുടി പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബണ്ണ് നന്നായിട്ട് സഹായിക്കും. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ ബണ്ണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പിന്നെ മുടി കെട്ടി വെക്കാനുള്ള സമയത്ത് നമ്മൾ വേറെ ബണ്ണൊന്നും ഉപയോഗിക്കില്ല, അതുപോലെ തന്നെ അങ്ങ് വലിച്ച് കെട്ടി വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ബണ്ണില്ലാതെ മുടി നിൽക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ രീതിയിൽ കെട്ടുന്നത്. അപ്പോൾ സാധാരണ നമ്മളെ പോണിറ്റെയിൽ കെട്ടുന്ന പോലെ തന്നെ എല്ലാം കൂടി പിടിച്ച് കെട്ടും. ലാസ്റ്റത്തെ ആ ഒരു ബണ്ണ് വലിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ മുടി ഇട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ രാത്രിയിൽ ഇപ്പോൾ മുടി കെട്ടി വെക്കുന്നത്. നല്ല കംഫർട്ടാണ് കേട്ടോ, അങ്ങനെ കംഫർട്ട് കുറവൊന്നുമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ബണ്ണ് നിങ്ങളൊരു 2 ദിവസം കൂടുമ്പോഴെങ്കിൽ കഴുകിയിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ ബണ്ണായിക്കോട്ടെ വലിയ ബണ്ണായിക്കോട്ടെ, നിങ്ങളത് കഴുകിയിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയാണ് കേട്ടോ എൻ്റെ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഞാൻ കെട്ടി വെക്കുന്നത് ഈ ഒരു രീതിയിലാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഷോർട്ട് ഹെയർ ആയ സമയത്ത് കെട്ടി വെക്കാനൊക്കെ എനിക്ക് ആദ്യം എങ്ങനെ കെട്ടണമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എങ്കിലും ഞാനത് മാനേജ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെടുക്ക് മുടി കെട്ടാൻ ഉപയോഗിക്കുന്ന ബണ്ണ് കാര്യങ്ങളൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ എടുക്കാറ്, നമ്മുടെ മുടി പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒരുപാട് ഹാർഡ് ആയിട്ടുള്ള ബണ്ണും കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ യൂസ് ചെയ്യരുത്. പിന്നെ കെട്ടി വെക്കുന്നത് ഓരോരുത്തരുടെയും കംഫർട്ട് അനുസരിച്ചാണ്. ഇങ്ങനെ തന്നെ കെട്ടി വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലവരിങ്ങനെ മെടഞ്ഞിടുന്നവരുണ്ടല്ലോ. ഞാൻ മുടിയുള്ള സമയത്ത് ഞാൻ മെടഞ്ഞിട്ട് അടി മടക്കിയിട്ട് ബണ്ണ് ഇട്ട് കൊടുക്കുമായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ മുടി കെട്ടുന്ന സമയത്ത് ഒരുപാട് വലിച്ചു മുറുക്കി മുടി പൊട്ടിപ്പോകുന്ന രീതിയിൽ കെട്ടി വെക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ലൂസായ രീതിയിൽ മാത്രം കെട്ടി വെക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നല്ല ലൂസാണ്. അങ്ങനെ എവിടെ ഇങ്ങനെ വലിഞ്ഞ് പൊട്ടുന്ന രീതിയിൽ ഒന്നും തന്നെ ഇല്ല. ലൂസായിട്ട് കെട്ടി വെക്കുക, അത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ രാത്രിയിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, മുടിയൊന്നും ചീകാതെ കെട്ട് പിടിച്ച മുടി അങ്ങനെയൊന്നും ഇടാതെ ഇത്രയും കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മുടിക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഇത് നന്നായിട്ട് സഹായിക്കും. അത് മാത്രമല്ല, നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ മോയ്സ്ചറായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇന്ന് മുതലെങ്കിലും ഇതൊന്ന് ചെയ്യട്ടെ. എനിക്കറിയാം ഇപ്പോൾ എല്ലാവരും നൈറ്റ് ഹെയർ കെയറൊക്കെ ചെയ്തിട്ട് തന്നെയാണ് കിടക്കുക. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവർ ഈ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് നൈറ്റ് ഹെയർ കെയർ ചെയ്യുക. സെറം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറെ സെറം ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് ഏത് സെറാണോ കംഫർട്ട് അത് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ഇനി ടോണറാണ് നിങ്ങൾക്ക് കംഫർട്ട് എങ്കിൽ ടോണർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ മുമ്പ് ചെയ്ത ഒരു ടോണറിൻ്റെ വീഡിയോ ഉണ്ട്. ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ടോണർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഇനി മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ഇനി പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല കേട്ടോ. ഈ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ രാവിലെയും ചെയ്തു കൊടുക്കേണ്ടത്. രാത്രി ഇപ്പം ഞാൻ ഇതുപോലെയാണല്ലോ കെട്ടി വെച്ചിട്ട് കിടക്കുക. രാവിലെ ഞാൻ മോർണിംഗ് കെയർ ചെയ്യുന്ന സമയത്താണ് ഞാൻ മുടി അഴിക്കുക. ചിലപ്പോൾ രാവിലെ എണീറ്റ് വന്നപാടും നമുക്ക് മോർണിംഗ് കെയർ ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. ചിലപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്
കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, മുടി അഴിച്ച് മുടി ആദ്യം ഒന്ന് ചീകി കെട്ട് കളയും കേട്ടോ. കെട്ടെന്ന് വെച്ചാൽ വലിയ രീതിയിൽ നമ്മൾ രാത്രി ചീകി വെച്ചോണ്ട് വലിയ കെട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമ്മൾ കിടന്നൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഈ ബാക്ക് വശമൊക്കെ നമ്മൾ എന്താ പറയുക ചെറുതായിട്ട് ഇങ്ങനെ കെട്ടുകൊടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ആദ്യം നമ്മൾ മുടിയിലെ പിന്നെ കെട്ടൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് മുടി ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ഹെയർ സെറോ എടുത്തിട്ട് കുറച്ച് സ്കാൽപ്പിലും മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ ആക്കി ഒന്ന് മസാജ് ചെയ്തിട്ട് ചീകി കെട്ടി വെക്കുന്നതിനെയാണ് നമ്മൾ മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ അപ്പം നമ്മൾ രാവിലെ ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെ ഇപ്പോൾ പിന്നെ ജോലിക്കൊന്നും പോകാത്തവരാണ് വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റേബിളായ രീതിയിൽ കെട്ടി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാട്ടെ. നമ്മൾ എപ്പോഴും ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞു പോകുന്ന രീതിയിൽ മുടി കെട്ടി വെക്കാതിരിക്കുക. അപ്പം ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് കെട്ടി വെക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നൈറ്റ് കെട്ടി വെച്ചത്, ഇനി മോർണിംഗ് എങ്ങനെയാണ് കെട്ടി വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോകും, ഞാൻ വീട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ എപ്പോഴും മുടി അഴിച്ചിട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. രാവിലെയൊക്കെ മുടി കഴുകിയിട്ട് പോകുന്നവരാണെങ്കിൽ മുടി ഉണങ്ങുന്നവരെ അതുപോലെ ഇടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റേബിളായിട്ട് കെട്ടി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ അഴിച്ചിടുന്ന സമയത്ത് എന്താ പറയുക, പിന്നെ നമ്മുടെ മുടിയൊക്കെ സ്പ്ലിറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്, കെട്ട് കൊടുക്കാൻ ചാൻസ് കൂടുതലാണ്, വലിഞ്ഞ് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ സ്റ്റേബിളായ രീതിയിൽ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പകല് ഞാനിപ്പോൾ കെട്ടി വെക്കുന്ന വലിയ കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും ഞാൻ കാണിച്ചുതരാം കേട്ടോ. പകല് കെട്ടി വെക്കുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ടും പോണിറ്റെയിൽ തന്നെയാണ് കേട്ടോ കെട്ടി വെക്കുക. അതാകുമ്പോൾ എളുപ്പമാണല്ലോ, സിമ്പിളും ആണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് കെട്ടി വെക്കാറുള്ളത്. പിന്നെ ഇടയ്ക്ക് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ രാത്രിയിൽ കെട്ടുന്ന രീതിയിൽ കുറച്ച് താഴെ ഞാനിങ്ങനെ പോണിറ്റെയിൽ പോലെ തന്നെ കെട്ടിയിട്ട് ലാസ്റ്റ് ഇതിൽ ലേശം മുടിയൊന്നും ഇങ്ങനെ എന്താ പറയുക നമ്മൾ ഉള്ളിലേക്ക് ഇടില്ലേ അതേപോലെ ആക്കി വെച്ചിട്ട് ഇരിക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. നമ്മളിങ്ങനെ ബൺ കെട്ടി വെക്കുന്ന അതേ ഒരു സ്റ്റൈലിൽ കിട്ടും ചെയ്യും. നമ്മുടെ മുടിയുടെ അറ്റം എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുക, അങ്ങനത്തെ ഒരു രീതിയിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കൂടുതലായിട്ടും ഞാൻ അവർ ആ ബൺ ടൈപ്പ് പോലെയാണ് കെട്ടി വെക്കൽ, അല്ലെങ്കിൽ പോണിറ്റെയിൽ കെട്ടും. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ പകല് മുടി കെട്ടി വെക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ എൻ്റെ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്കറിയാം ഇത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നിങ്ങൾ ഇതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യണം, ഇതൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഇത് തരുന്ന റിസൾട്ട് വലുതാണ് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് അതിൻ്റെ റിസൾട്ട് അറിയുന്നില്ല. നമ്മളൊന്നും അതൊക്കെ ഒരു മാസമൊക്കെ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് വരുന്ന ആ ഒരു വ്യത്യാസം നമുക്ക് എന്തായാലും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.